ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേമാണ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം ആൻഡ് പാരലൽ സിസ്റ്റം. ഇപ്പം നമുക്കറിയാം ബിഗ് ഡാറ്റ ഹിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സെറ്റ്സ് അല്ലേ. അപ്പം അതിന് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക, എങ്ങനെ പ്രോസസ്സ് ചെയ്യും, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെയിൻ കൺസെപ്റ്റാണ് ഡിസ്ട്രിബ്യൂട്ടർ കമ്പ്യൂട്ടിംഗ് ആൻഡ് പാരലൽ കമ്പ്യൂട്ടിംഗ്. അഥവാ ഡിസ്ട്രിബ്യൂട്ടർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകും ജസ്റ്റ് ലൈക്ക് ദിസ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു വലിയൊരു ഹ്യൂജ് ഡാറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരു 300 MB ആണെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ബേസിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ട്, വർക്ക് ബേസിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ മേ ബി ചിലപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നമ്മൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും, കാരണം ഇതൊന്ന് ലോസ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള കമ്പ്യൂട്ടിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഓട്ടോണോമസ് സിസ്റ്റം കണക്റ്റഡ് ഇൻ എ നെറ്റ്വർക്ക് ഫോർ അക്കംപ്ലിഷിംഗ് സ്പെസിഫിക് ടാസ്ക്, അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, കോർഡിനേഷൻ ഇസ് പോസിബിൾ ബിറ്റ്വീൻ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ഹാവ് ദെയർ ഓൺ മെമ്മറിയും, നമ്മൾക്ക് എന്തുണ്ട് ദെയർ ഓൺ മെമ്മറി ആൻഡ് സി പി യു, ആ ഒരു പട്ടിക അതിൻ്റെതായ മെമ്മറിയും സി പി യും ഓരോ സിസ്റ്റത്തിനും ഉണ്ടായിരിക്കും. അത് നമ്മളെ ത്രൂ നെറ്റ്വർക്ക് നമ്മൾ ഹോൾ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ലൂസ് കപ്ലിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ഇൻ എ നെറ്റ്വർക്ക് പ്രൊവൈഡിങ് ആക്സസ് ടു ഡാറ്റ ആൻഡ് റിമോട്ട്ലി ലൊക്കേറ്റഡ് റിസോഴ്സസ്. അപ്പം ഇങ്ങനെ നമ്മൾ ഫുള്ളി ലൂസ് ആയിട്ട് കിടക്കില്ല, ഫുള്ളി എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് എവിടേക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഏതിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഡാറ്റേനെ, ബിഗ് ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് സ്റ്റോറേജിനാണ് മെയിൻലി ഡിസ്ട്രിബ്യൂട്ടർ കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും സ്റ്റോർ ചെയ്യാം, ഇവിടെയും സ്റ്റോർ ചെയ്യാം, ഇവിടെയും സ്റ്റോർ ചെയ്യാം, ഇവിടെയും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ ഇവിടെ സ്റ്റോർ ചെയ്ത സാധനം തന്നെ വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിലും സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാലും ഈ ത്രൂ ദിസ് സിസ്റ്റം നമുക്കതിനെ തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിത് പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് വലിയ ഡാറ്റയാണ്, അത് വെച്ചിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഡാറ്റ ഒരു ഒരു പർട്ടിക്കുലർ ടാസ്കിനെ നമ്മളെല്ലാം കൂടെ മെമ്മറിയിലുണ്ട് നമ്മുടെ ഡാറ്റയെങ്കിൽ, പക്ഷെ അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ മെമ്മറി നമ്മുടെ പാരലലായിട്ട് 3 പ്രോസസ്സർ വെച്ചിട്ട് നമ്മൾ ആ ഒരു വർക്ക് ഹാൻഡിൽ ചെയ്യുക, അതിനെയാണ് പാരലൽ സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റംസ് വിത്ത് സെവറൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അറ്റാച്ച്ഡ് ടു ഇറ്റ്, കോമൺ ഷെയർഡ് മെമ്മറി. ഇവിടെ മെമ്മറി ഷെയർ ചെയ്യാണ്, ക്യാൻ ബി ഡയറക്ട്ലി അസിസ്റ്റ് ബൈ എവറി പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ എ നെറ്റ്വർക്ക്. ഈ പ്രോസസ്സേഴ്സിന് എല്ലാവർക്കും ഈ മെമ്മറി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു വലിയൊരു ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, 3 ഡിവൈഡ് ചെയ്തിട്ട് പാരലലായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ടൈറ്റ് കപ്ലിംഗ്, അതാ അപ്പോൾ ഇത് കറക്റ്റായിട്ട്, ഇത് ലൂസ്ലി കപ്ലിലല്ല, ലൂസ്ലി കപ്ലിംഗ് അല്ല, എല്ലാം കണക്റ്റഡ് അല്ല. ഈ മെമ്മറിയും ഈ പ്രോസസ്സും നമ്മൾ ടൈറ്റായിട്ട് കപ്ലിംഗ്, ടൈറ്റായിട്ട് ടൈറ്റ് കപ്ലിംഗ് ആണ് ഇവിടെ വരുന്നത്. പ്രോസസ്സിംഗ് റിസോഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ സോൾവിങ് എ സിംഗിൾ കോംപ്ലക്സ് പ്രോബ്ലം. അപ്പോൾ ഒരു വലിയൊരു പ്രോബ്ലമാണ്, ഒരൊറ്റ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ്സറും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, പാരലലി 2-3 പ്രോസസ്സറിന് അതിൻ്റെ വർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വി ആർ കോൾഡ് പാരലൽ സിസ്റ്റം. ഈ രണ്ട് കൺസെപ്റ്റും നമ്മൾ ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അനദർ കൺസെപ്റ്റ് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ. നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു വേർഡും കൂടെ ഈ ബിഗ് ഡാറ്റയോട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് കൂടെ നമുക്ക് നോക്കാം. Cloud computing is defined as an on-demand set of available computing services via the internet. The resources include servers, storage, databases, software, analytics and networking. ഇപ്പം നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഞാനൊരു ബിസിനസ് നടത്തുകയാണ്, എനിക്ക് വലിയൊരു സെർവർ വേണം. ഓക്കെ, അപ്പം ആ സെർവർ അത്രയും അത്യാവശ്യം വലിയൊരു ഹൈ ക്വാളിറ്റി സെർവർ, ഹൈ കപ്പാസിറ്റി സെർവറാണ് എനിക്ക് വേണ്ടത്. പക്ഷെ അത് എനിക്ക് പേടിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. അപ്പം നമുക്കതെന്ത് ചെയ്യാൻ പറ്റും, പല സ്ഥലത്തും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി പല അദർ ഓർഗനൈസേഷൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് റെൻറ്റിന് മേടിക്കുന്ന മാതിരി നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ ഇൻ്റർനെറ്റ് നമുക്കത് കണക്ട് ചെയ്യാം, നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാം. നമ്മൾ ആസ് എ സെർവർ, നമ്മുടെ സ്വന്തം സെർവർ പോലെ നമുക്കതിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളതിന് പേ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു നോർമൽ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു നോർമൽ സിസ്റ്റമാണ്, കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അപ്പോൾ അതിലൊരു വലിയൊരു സോഫ്റ്റ്വെയർ ഹാൻഡിൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ആ സോഫ്റ്റ്വെയർ എനിക്ക് അത് മേടിക്കാമെന്ന് പറഞ്ഞാലും എനിക്ക് അഫോർഡബിൾ അല്ല, എനിക്കത് ഒരു ലിമിറ്റഡ് ടൈമിനെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ സോഫ്റ്റ്വെയർ ചുമ്മാ മേടിച്ച് എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അതിൻ്റെ ഒരു ആ ലെവൽ ഓഫ് കമ്പ്യൂട്ടറും അല്ല എൻ്റെ കയ്യിലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി ആ സോഫ്റ്റ്വെയറുള്ള സിസ്റ്റം ഇൻ ഈ വേൾഡിൽ എവിടെയാണെങ്കിലും എനിക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ബിസിനസ് അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരെയായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു
വെബ് പേജസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ നമ്മൾ സ്പേസ് ഒക്കെ മേടിക്കുന്ന മാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഫ്റ്റ്വെയറിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ മേടിക്കാൻ പറ്റും ഒരു കുറച്ച് ടൈമിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബിഗ് ഡാറ്റയുടെ കൺസെപ്റ്റിലും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കൊരു വലിയൊരു ഡാറ്റ സെറ്റിനെ അനലൈസ് ചെയ്ത് അതിന് അനാലിസിസ് പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പം നമുക്ക് തന്നൊരു വർക്കാണ്. നമ്മൾക്കത് ഒരു 6 മന്തിൽ നമുക്കത് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അത്രയും സിസ്റ്റം ആവശ്യമുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറീസും അതിൻ്റെ അതിനാവശ്യമുള്ള പ്രൊസസ്സേഴ്സ് സോഫ്റ്റ്വെയർസ് ഒന്നും ഇങ്ങനെ നമുക്ക് മേടിച്ച് പിന്നെ 6 മന്ത് കഴിഞ്ഞാൽ നമുക്ക് മേ ബി ചിലപ്പോൾ ഈ ടൂളായിരിക്കില്ല വേണ്ടി വരിക, വേറെ ഇനി അനാലിസിസ് ജോബ് വരും, വേറെ ടൂളായിരിക്കും, വേറെ ടെക്നോളജി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്തിട്ട് അതൊക്കെയുള്ള സെർവേഴ്സോ അതിന് വേണ്ട ഡാറ്റാബേസ് സ്റ്റോറേജ് അതിന് വേണ്ട സോഫ്റ്റ്വെയർസ് അനലിറ്റിക്സ് ടൂൾസ് നെറ്റ്വർക്കിംഗ് ഐറ്റംസ് ഒക്കെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി നമുക്ക് ത്രൂ ഒരു റെന്റ് ഫാഷനിൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ യൂസേഴ്സ് ഹാവ് ടു പേ ഡിപ്പെൻഡിങ് അപ്പോൺ പെർ സർവീസ് യൂസേജ്, അതിനൊരു കോസ്റ്റ് ഉണ്ടായിരിക്കും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇസ് വെരി ഫ്ലെക്സിബിൾ, ഇറ്റ് ക്യാൻ ബി സ്കെയിൽഡ് അപ് ആൻഡ് സ്കെയിൽ ഡൗൺ ക്വിക്ക്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി യൂസ്. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറാണ് വേണമെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിന് വേണ്ടി ആ സിസ്റ്റം എടുക്കാം. പിന്നെ നമ്മൾ ഇനി റെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം നമ്മൾ എത്ര ടൈം യൂസ് ചെയ്യുന്നു എന്ന് അവർ നോട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിൽ നമുക്ക് അതിന് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സർവീസസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 3 മോഡൽസാണ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആൻഡ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അഥവാ നമ്മൾ ഹോൾ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഒരു വർക്ക് ചെയ്യാനുള്ള 1 പെർ സിസ്റ്റം ഒരു ഒരു സിസ്റ്റം ആ രീതിയിൽ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്തുതരും സർവീസ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ മാത്രം മതി, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സർവീസസ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ബിഗ് ഡാറ്റ അനാലിറ്റിക്സും വരുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഞാനിവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, ഞാൻ ഫുള്ളായിട്ട് സ്പീഡിൽ ഞാനൊന്ന് പോയി വരാം. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ലാർജ് വോളിയം ഓഫ് ഡാറ്റ ഓൺ റിമോട്ട് സെർവർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്യാനും റിമോട്ട് സെർവറിൽ സ്റ്റോർ ചെയ്യുക അത് അതിന് വേണ്ടിയിട്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രോസസ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ടു ഡ്രോ എ പാറ്റേൺ ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഇത് പ്രോസസ്സ് ചെയ്ത് അതിനൊരു ഡിസിഷൻ മേക്കിംഗ് റിപ്പോർട്ടിലേക്ക് അതിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ പാരഡൈം കൺസെപ്റ്റാണ്. നമ്മളൊരു സിസ്റ്റം ഓൺ ചെയ്യുക, ഒരു സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയറിനെ നമ്മൾ എടുക്കുക, എവിടെയെങ്കിലും ഉള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പെർ റെന്റ് നമ്മൾ അതിനെ യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് എടുക്കുക, അതാണ് ഇത് ഡാറ്റ. ഇറ്റ് ഈസ് ഡാറ്റ. ഇനി ബിഗ് ഡാറ്റ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഡാറ്റ അനലിറ്റിക്സ് ഓഫ് വാരിഡ് ആൻഡ് വോളിയൂമസ് ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊവിഷനിങ് യൂണിവേഴ്സൽ ആക്സസ് ഓഫ് സർവീസസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ഇൻസൈറ്റ്സ് അബൌട്ട് ഡാറ്റ ടു ഗവേൺ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ഇതൊരു സർവീസസ് ബേസ്ഡ് ആണ്, ഇത് ഡാറ്റ ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ആണ്. അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ് കോസ്റ്റ് സേവിംഗ്, റിലയബിലിറ്റി, സെൻട്രലൈസ്ഡ് ആൻഡ് ഓൺ ഡിമാൻഡ്. ഞാൻ പറഞ്ഞു നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ സിസ്റ്റം, ഒരു കപ്പാസിറ്റിയുള്ള സിസ്റ്റം കുറച്ച് സമയത്തിന് വേണമെങ്കിൽ നമ്മളത് ചുമ്മാ നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല, അവിടെ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ഉണ്ട്, അവിടുത്തെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു 1 മന്തിൽ ആ സിസ്റ്റം നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ് ഇൻ ബിഗ് ഡാറ്റ അനലറ്റിക്സ് ക്ലോസ് ടു ആക്യുറേറ്റ് ആൻഡ് ലോജിക്കൽ കൊറിലേഷൻ ഫോർ ഫൈനൽ റെസൊല്യൂഷൻസ്. നമ്മളതിനെ അനലൈസ് ചെയ്യുക, ലോജിക്കലി അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അതിൻ്റെ സൊല്യൂഷൻസ് പ്രോബ്ലംസ് കണ്ടുപിടിക്കുക, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതാണ് ബിഗ് ഡാറ്റയിലെ ബേസ്ഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ വേരിയസ് സർവീസസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പം ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആൻഡ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആണുള്ളത്, ഓരോ ടെക്നോളജീസ് ആണുള്ളത്, ഹഡൂപ്പ്, സ്കൂപ്പ്, മാപ്പ് റെഡ്യൂസ് അങ്ങനെയുള്ള ഓസി. ഓക്കെ, ലോട്ട്സ് ഓഫ് സർവീസസ് ആർ ലോട്ട്സ് ഓഫ് സൊല്യൂഷൻസ് ഫോർ ബിഗ് ഡാറ്റ അനാലിറ്റിക്സ്. ഇറ്റ് യൂസസ് എൻ എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് ക്ലൗഡ് സെർവേഴ്സ് ഓവർ ദ നെറ്റ്വർക്ക്. ഇറ്റ് ഡിപ്ലോയ്ഡ് ഐദർ വിത്തിൻ ദ കമ്പനീസ് ഡാറ്റാ സെൻറ്റർ ഓർ ഓൺ എ ക്ലൗഡ്. ചിലപ്പോൾ നമ്മുടെ കമ്പനീസ് ഡാറ്റാ സെൻറ്ററിനായിരിക്കും, ചിലപ്പോൾ നമ്മൾ ക്ലൗഡിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇറ്റ് ഈസ് റിക്വയർഡ് വൺ സ്വിഫ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സ്കെയിലിംഗ് അപ്ലിക്കേഷൻ വെൽ കണ്ടിന്യൂ സെൻട്രലൈസ്ഡ് ആക്സസ്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു അനലൈസ് വോളിയംസ് ഡാറ്റ ആൻഡ് യൂസസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രെയിം വർക്ക് ആൻഡ് പാരലൽ കമ്പ്യൂട്ടിംഗ്. ഇറ്റ് റിക്വയേഴ്സ് വെൻ സ്വിഫ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് ഓർ സ്കെയിലിംഗ് ഓഫ് അപ്ലിക്കേഷൻ വൈൽ കണ്ടിന്യൂയിങ് സെൻട്രലൈസ്ഡ്. നമ്മൾ സെൻട്രലൈസ്ഡ് ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രെയിം വർക്കും പാരലൽ കമ്പ്യൂട്ടിംഗ് ആണ് ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ ആക്സസിങ് ലാർജ് ഡാറ്റ സെറ്റ് ലെറ്റ് അലോൺ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇറ്റ്. നമ്മൾ ലാർജ് ഡാറ്റ സെറ്റിനൊക്കെ
ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഡിഫറൻസ് പല സിസ്റ്റത്തിലും വേൾഡിൽ എവിടെയെങ്കിലുമുള്ള സിസ്റ്റത്തിലുള്ള ഡാറ്റ സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് വഴി നമുക്ക് എടുക്കാൻ പറ്റും. ഇത് അങ്ങനെ നമുക്കതിന് ആ ഒരു ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഡാറ്റ ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളത് പ്രോസസ്സ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് എന്ന് പറയുക. ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള യൂസ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി ഏതൊരു സിസ്റ്റത്തിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനും പറ്റും. ഓക്കെ, സ്റ്റോർസ് ഡാറ്റ വിച്ച് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ഡിഫറെൻറ്റ് സർവീസസ് പ്ലാറ്റ്ഫോം. ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് AWS, മൈക്രോസോഫ്റ്റ് അസൂർ, ഗൂഗിൾ, ഡെൽ, IBM എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡാറ്റ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് അനലൈസ്ഡ് ബൈ ക്ലൗഡറ, മാപ്പാർ, അപ്പാച്ചെ എക്സെട്ര. ഇതൊക്കെയാണ് മാപ്പ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്ന കുറേ ടെക്നോളജീസ് ടെക്നിക്സ്. ഓക്കെ, ജസ്റ്റ് ആൻ അവയർനെസ് ബിറ്റ്വീൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നോ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് മൊഡ്യൂൾ ഓഫ് ബിഗ് ഡാറ്റ ടെക്നോളജീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.